അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആപ്തവാക്യവുമായി ഭൂമിയിലേക്ക് അവതരിച്ച ദിവ്യസുതന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ കനാനായക്കാർക്കും കിടങ്ങൂർ കടുത്തുരുത്തി ഫൊറോനായുടെ ഹൃദ്യമായ ക്രിസ്തുമസ് നവവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു. ആദ്യ മാതാപിതാക്കന്മാരായ ആദവും ഹവ്വായും ഏദേൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ഈ ലോകത്തിലെ ആദ്യ പാപം ചെയ്തു. എങ്കിലും ആ പാപപരിഹാരത്തിനായി തൻ്റെ ഏകജാതനെ ദൈവം ഭൂമിയിലേക്ക് അയക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം നിറവേറ്റാനായി പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി ഈ ലോകത്തിൽ ദൈവപുത്രൻ ഭൂജാതനായി. ദൈവപുത്രൻ ഈ ലോകത്തിൽ നമുക്കായി ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നൃത്തരൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്.
ഇനി ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഹൂഷണിലെ ഒരു ക്നാനായ കുടുംബത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. മേഴ്സി, മേഴ്സി, എടി മേഴ്സി, ഇത് ഇവിടെ എവിടെ പോയി കിടക്കുക? എടാ മക്കളെ, നിങ്ങളുടെ അമ്മ എന്തിയേ? ഐ ഡോണ്ട് നോ. ഓ, എന്ത് ചോദിച്ചാലും ഉണ്ട് ഒരു ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലേ? എപ്പാ നോക്കിയാലുണ്ട് ഒരു കമ്പ്യൂട്ടറും ഒരു ഫോണും. പൊക്കെ പൊക്കെ പോയിരുന്നു പഠിച്ചേ. ഡാഡ്, വി ആർ ഓൺ ക്രിസ്മസ് ബ്രേക്. ദിസ് ഈസ് നത്തിങ് ടു സ്റ്റഡി ഫോർ. ആൻഡ് പ്ലസ് വി ആർ വാച്ചിങ് റിത ചേച്ചീസ് വെഡിങ് വീഡിയോ. And why are all these people making noises for? Eh? Behalamo? Evade? Nokkatte? Oh, makale. Idu behalamalla. Idu nammada nadaviliya. Nadavili? What's nadavili? Makale, Iraqile Mesopotamiyil ninnum AD 345-il Gnayathommayude nethrathathil Indiyil vannirangiyappol annathe rajavarna chairman perumal namukku maathramayi nalgiya 72 padavakalil orennamaanu. ഈ നടപടി. Then why are we doing this for Ruth Chechi's wedding? ഇന്ന് നമ്മുടെ കാനായ ആചാരപ്രകാരം കല്യാണം കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെയും ചെറുക്കനെയും ആഘോഷമായി വീട്ടിലേക്ക് അണയിക്കുമ്പോൾ സന്തോഷസൂചകമായി ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. It was so funny how you were carrying Ruth Chechi on your shoulders. Yeah, അതൊക്കെയല്ലേ നമ്മുടെ കല്യാണത്തിന്റെ ഒരു രസം. ഡാഡി എന്തുമാത്രം എൻജോയ് ചെയ്യുന്ന് അറിയാവോ അത്? Are you going to do the same thing for Cheryl Chechi's wedding? പിന്നെയില്ലേ, തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം മനസ്സിലായില്ലേ നടവിളി എന്താണെന്ന്? എന്നാ അതിൻ്റെ വോളി ഒന്ന് കൂട്ടിക്കേ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു നട വിളിച്ചാലോ. നീ എവിടെയാ ഇത്ര നേരം? നാളെ ഇവിടെ ക്രിസ്മസ് പാർട്ടി ഉള്ള കാര്യം നീ മറന്നുപോയോ? എന്റെ അച്ചായ, ഞാൻ ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോ ദിവ്യാസാലോണി പോയതാ. അവിടെ ചെന്നപ്പോഴോ ഒരു പെരുന്നാളിന്റെ ആളാ. എല്ലാം നമ്മുടെ പള്ളിക്കാരാ. കോട്ടയംകാരും ഉഴവൂരുകാരും എന്ന് വേണ്ട 100 ആനിക്കുന്നേലം മറിയിച്ചെടുത്ത് വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ മലയിലെ ആ സ്റ്റീഫൻ ചേട്ടനില്ലേ, തലയിൽ പെയിന്റ് ഒക്കെ അടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ പുള്ളിക്കാരനൊരു ചമ്മല്. പക്ഷെ ഞാൻ മൈൻഡ് ഒന്നും ചെയ്തില്ല. എടി, ഇത്രയും നേരം നീ ആ ദിവ്യാസലോണി പോയിരുന്നപ്പം ആ അപ്പനാ ബസാറിലോട്ട് കയറി കുറച്ച് ഇറച്ചിയും മീനും വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഈ ജോലി കഴിഞ്ഞ് ഈ വിഷമിച്ച് അതിലേ പോണമായിരുന്നോ? പിന്നെ ഞാൻ അപ്പനാ ബസാറിൽ പോവാ. അത്രയും ആൾക്കാർ അവിടെ ഉള്ളപ്പം ഞാൻ എങ്ങനെ ഈ മീനുമായി അവിടെ കയറി ചെല്ലുന്നേ? അല്ലെങ്കിലും അച്ചായൻ ന്യൂ ഇന്ത്യയിലും സത്യയിലും ഒക്കെ പോയി വില നോക്കിയിട്ടല്ലേ ഒരു സാധനം വാങ്ങൂ. അതേടി, ഞാൻ പിശുക്കനായി പോയി. ഈ വീട്ടിൽ ഒരു മാസം എത്ര രൂപയുടെ ചെലവുണ്ടെന്ന് നിനക്കറിയാമോ? ഈ മാസത്തെ ചെലവിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. കരോൾപ്പിതുവിനെ എത്ര എണ്ണ? എൻ്റെ പൊന്നച്ചായ, കണ്ണടച്ചിരിട്ടാക്കരുത്. ഞാനെന്താ പൊട്ടിയാന്നാണോ വിചാരം? അച്ചായൻ്റെ ഈ ചെണ്ട ഗ്രൂപ്പും ചീട്ടുകളി ഗ്രൂപ്പും വെള്ളമടിക്കാനുള്ള ഒരു ലൈസൻസ് മാത്രമാണ്, എനിക്കറിയില്ലേ. പോടി പോടി, നിനക്കെന്നെക്കുറിച്ച് എന്തറിയാം? ഇതിനൊക്കെ ഒരു കല വേണം. എന്തായാലും നിന്റെ വുമൻസ് ഫോറവും വുമൻസ് മിനിസ്ട്രിയും നേഴ്സസ് അസോസിയേഷനേക്കാളൊക്കെ എത്രയോ ഭേദമായത്. എനിക്കതിൽ വല്ല താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ എല്ലാവരും പറയുമ്പോൾ ഞാനെങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത്? അച്ഛൻ പറയുന്നത് എല്ലാം മേഴ്സ് ചെയ്താലേ ശരിയാവൂന്ന്. കഴിഞ്ഞ വർഷം വളയും മാലയും വിട്ട് ഞങ്ങൾ എത്ര രൂപയാ ഫണ്ട് റൈസിങ് ചെയ്തത്. പിന്നെ നീയൊക്കെ വളയും മാലയും വിറ്റിട്ട് വേണ്ടേ
പള്ളിയുടെ മോർഗേജ് അടയ്ക്കാൻ. യെസ്, അങ്ങനെ 100-ാമത്തെ ലൈക്കും കിട്ടി. അവസാന ലിൻസി ലൈക്ക് തന്നു. നിനക്ക് എന്തിനു ലൈക്ക് കിട്ടിന്നാ നീ പറയുന്നേ? അച്ചായൻ അറിഞ്ഞില്ലേ എന്റെ പിടിയും കോഴിയും പാചകക്കുറിപ്പ് ഫേസ്ബുക്കിൽ വലിയ ഹിറ്റാ? അതിന് നിനക്ക് എവിടുന്ന പിടിയും കോഴിയും വെക്കാൻ അറിയാവുന്നത്? അച്ചായ മറന്നോ കഴിഞ്ഞ വർഷം അമ്മച്ചി വന്നപ്പോൾ ഞാൻ എഴുതി വാങ്ങിയത്? അതിന് നീ പറഞ്ഞ സാധനം ഈ വീട്ടിൽ ഇന്ന് വരെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തിനച്ചായ നമ്മൾ ഉണ്ടാക്കി കഷ്ടപ്പെടുന്നത്? നാട്ടുകാരുണ്ടാക്കട്ടെന്നേ, എനിക്ക് ലൈക്ക് മതി. എത്ര ലൈക്ക് കിട്ടിയെന്നൊന്നും എനിക്കറിയണ്ട. ഈ ഫേസ്ബുക്കും കൊണ്ട് നടന്നിട്ട് നാളെ അടുക്കള കയറിയില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടും ലൈക്കല്ല, നല്ല വീക്ക്. നിങ്ങൾക്ക് അസൂയ. എന്നെ തല്ലിയാൽ ഞാൻ ഫേസ്ബുക്കിലിടും എന്റെ ഹസ് തോമസ് തല്ലിയെന്ന്. മിണ്ടായിരടി, നിന്റെ ഒരു ഫേസ്ബുക്ക് മാങ്ങാ തൊലി. ന്യൂ ജനറേഷൻ ആണെന്ന അഭാവം. വയസ്സ് 10-ാമത്തെ അയലോടി. പിന്നെ നാളെ നമ്മുടെ നല്ലൊരു പിക്ചർ ഫേസ്ബുക്കിലിടണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മസിൽ പിടിച്ചോണ്ടുള്ള പിക്ചറാണെങ്കിൽ വേണ്ട കേട്ടോ. നമ്മുടെ റിറ്റുവിന്റെ കല്യാണത്തിന് എടുത്ത ഫോട്ടോയ്ക്ക് എത്ര ലൈക്കാ കിട്ടിയെന്നറിയാമോ? എല്ലാവർക്കും അറിയണം. അച്ചായം വാങ്ങി തന്ന പച്ച സാരി എവിടുന്ന് വാങ്ങി, എത്ര രൂപ ചെലവായി, ആരാ സെലക്ട് ചെയ്തത്? ഓഹ്, ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട് ഞാൻ മടുത്തു. നീ എവിടുന്ന് വാങ്ങിയെന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു കല്യാൺ സിൽക്സിന്റെ സൗഗന്ധിക പട്ടെന്ന്. എന്തോന്ന്, നീ എന്താ പറഞ്ഞ? സൗഗന്ധിക പട്ട്. എന്നാലും നീ കൊള്ളാലോടി. 500 രൂപയ്ക്ക് ഞാൻ കിടങ്ങൂരിലെ ലൂമ സ്റ്റോൾസിൽ നിന്ന് വാങ്ങിയ സാരി 10,000-ത്തിന്റെ കല്യാണ സുഗന്ധമാക്കിയല്ലോ നീ. എന്റെ മനുഷ്യ, കല്യാണ സുഗന്ധല്ല, സൗഗന്ധിക പട്ട്. നിങ്ങൾ ഒരു ഓൾഡ് ജനറേഷനാ, നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. ദേ, ആരെങ്കിലും ചോദിച്ച ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലെന്ന് പറയല്ലേ, ഉണ്ടെന്നേ പറയാവൂ, അല്ലെങ്കിൽ നാണക്കേടാ. എടി, നീ ഈ ഫേസ്ബുക്കിൽ കയറിയിരിക്കുന്ന സമയത്ത് ഈ പിള്ളേർക്ക് 2 ലക്ഷം പറഞ്ഞു കൊടുത്തൂടെ? നീ കണ്ടില്ലേ ഇവരുടെ എയർപോർട്ട് കാർഡ്? പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം? നിങ്ങളുടെയല്ലേ പാരമ്പര്യം. എന്താടി എന്താടി എന്റെ പാരമ്പര്യത്തിന് കുഴപ്പം? എന്തായാലും നിന്റെ വീട്ടുകാരെക്കാളും നല്ലതാ. എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ. എന്തോ ഒരു ബഹളമാണ് ഈ വീട്ടിൽ. നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ഇന്നും വഴക്കാണോ ഇവിടെ? എടി മേഴ്സി, അധികമായാൽ അമൃതും വിഷമാണ്. ഈ ഫേസ്ബുക്കും കമ്പ്യൂട്ടറും ഒക്കെ നല്ലത് തന്നെ, പക്ഷേ ഇതൊന്നും നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഒരു പ്രശ്നമായി തീരരുത്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് അവൾക്ക് ഏറ്റവും പ്രധാനം. ഇതൊന്നും ഇല്ലായിരുന്ന ഞങ്ങളുടെ കാലഘട്ടത്തിൽ എന്തൊരൈക്യമായിരുന്നു. ഇന്നിപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് പോലും തിരക്കാൻ നമുക്ക് സമയമില്ല. എടാ തോമാച്ച, നാടോടുമ്പം നടുവേ ഓടണം. നിനക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ആരും ചെയ്യരുതെന്ന് നീ ഒരിക്കലും വാശി പിടിക്കരുത്. കുട്ടികളുടെ കാര്യത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ഉത്തരവാദിത്വമാണ്. അവരെ നന്നായി വളർത്തുകയും നല്ല മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ കടമയാണ്. ഒരു കാരണവശാലും കുടുംബ പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത്. നാളെ ഇവിടെ ക്രിസ്മസ് പാർട്ടിയല്ലേ, നിങ്ങൾ അകത്തുപോയി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്ത്. എടാ മക്കളെ, നിങ്ങളിങ്ങ് വന്നേ. നിങ്ങൾക്കറിയാമോ ഈ ക്രിസ്മസ് എന്താണെന്ന്? അതല്ല മക്കളെ ക്രിസ്മസ്. 2,000 വർഷങ്ങൾക്ക് മുമ്പ് നസറത്തിൽ മറിയം എന്ന കന്യകയുടെ അടുത്ത് ദൈവത്തിന്റെ സന്ദേശവുമായി ഗബ്രിയേൽ മാലാഖ എത്തി. ദൈവകുമാരനു ജന്മം നൽകും.
സന്തോഷവും സമാധാനവും പെയ്തിറങ്ങുന്ന ക്രിസ്മസ് രാവിൽ വർണ്ണങ്ങൾക്കും പ്രകാശങ്ങൾക്കുമൊപ്പം എളിമയുടെ പ്രതീകമായി കാലത്തൊഴുത്തിൽ ഉണ്ണിയേശു പൂജാതനായി.
എടാ തോമാച്ച, മേഴ്സി, നിങ്ങൾ ഇങ്ങ് വന്നേ. കുടുംബം എന്നുള്ളത് ഒരു ടീം പോലെയാണ്. ആ ടീമിലെ എല്ലാ കളിക്കാരും നന്നായി കളിക്കുമ്പോഴാണ് ആ ടീം വിജയിക്കുന്നത്. ലോകത്തിൽ എവിടെ ജീവിച്ചാലും നമുക്ക് തനതായുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകവും ക്രിസ്തുമസും ആഘോഷങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചും കൊടുത്തും വേണം അവരെ വളർത്തുവാൻ. അങ്ങനെ വളർന്നു വളരുന്ന ആ കുഞ്ഞുങ്ങളായിരിക്കും വരും തലമുറയ്ക്ക് മുതൽക്കൂട്ടായി നിൽക്കേണ്ടത്. അങ്ങനെ അവർ നാടിനും സമുദായത്തിനും സമൂഹത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന നല്ല തലമുറയെ വേണം നിങ്ങൾ വാർത്തെടുക്കുവാൻ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ അസോസിയേഷന്റെ ക്രിസ്മസ് പരിപാടി അടിച്ചു പൊളിക്കുക. കൊണ്ടുവരുമീ.